കൊടകര കുഴൽപ്പണക്കേസിൽ സാക്ഷിയായ ധർമ്മരാജന്റെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. പണവുമായി എത്തിയ ധർമ്മരാജനെ കെ സുരേന്ദ്രനുമായി അടുത്ത ബന്ധം. കെ സുരേന്ദ്രനൊപ്പം പോയി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നേരിൽ കണ്ടുവെന്നും ധർമ്മരാജന്റെ മൊഴി. മൊഴി പകർപ്പ് 24 തൃശൂരിൽ നിന്ന് സൂരജ് സജി തത്സമയം ചേരുന്നു. സൂരജ്, വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട ഈ ധർമ്മരാജന്റെ മൊഴിപ്പകർപ്പിലെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കൊടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പണം കടത്തിയിരുന്ന ആൾ, അല്ലെങ്കിൽ പണം കടത്തിക്കൊണ്ടുവന്ന ആൾ ഈ ധർമ്മരാജനായിരുന്നു. ധർമ്മരാജന്റെ മൊഴിയുടെ പകർപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അത് പ്രകാരം ഈ കെ സുരേന്ദ്രനുമായി തനിക്ക് അടുത്ത ബന്ധമാണ് എന്നുള്ളതാണ് ധർമ്മരാജൻ ഈ മൊഴിയിൽ പറയുന്നത്. ചെറുപ്പം മുതൽ RSS പ്രവർത്തകനായിരുന്നു. അതിനുശേഷം ഈ വാജ്പേയി സർക്കാരിൻ്റെ കാലത്താണ് ഈ സുരേന്ദ്രനുമായി അടുക്കുന്നത്. പിന്നീട് നല്ല സൗഹൃദം സുരേന്ദ്രനുമായി ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് രണ്ട് തവണ അമിത്ഷായെ കണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഒന്ന്, തിരുവനന്തപുരത്ത് ഈ ഇലക്ഷൻ പ്രചാരണത്തിന് വന്ന സമയത്തായിരുന്നു ആദ്യ കൂടിക്കാഴ്ച. രണ്ടാമത്തെ കൂടിക്കാഴ്ച കോന്നിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അമിത്ഷാ വന്ന സമയത്തായിരുന്നു ഈ കൂടിക്കാഴ്ച നടത്തിയത്. ഈ രണ്ട് സമയത്തും സുരേന്ദ്രനൊപ്പം ഉണ്ടായിരുന്നു. സുരേന്ദ്രനൊപ്പം എത്തിയാണ് ഈ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നു കൂടി പറയുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട മൊഴിയിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും കോന്നി തെരഞ്ഞെടുപ്പിലും ഈ കള്ളപ്പണം കടത്തി എന്ന മൊഴി നമ്മൾ പുറത്തുവിട്ടതാണ്. അതിനു പുറമെ ഇപ്പോൾ ഒരു സുപ്രധാന വിവരം കൂടി വരുന്നത്, കോന്നിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് സമയത്തും ഈ കള്ളപ്പണം എത്തിച്ചു എന്നൊരു മൊഴി കൂടി ഈ ധർമ്മരാജൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ പറയുന്നു എന്നുള്ളതാണ്. ഈ ബംഗളൂരുവിൽ നിന്ന് BJP ഇടയ്ക്കിടെ ഇത്തരത്തിൽ പണം കടത്തിയെന്നും ധർമ്മരാജൻ മൊഴി നൽകുന്നു. 25 കോടിയോളം കള്ളപ്പണമാണ് പല തവണയായി കേരളത്തിലേക്ക് കടത്തിയത് എന്ന സുപ്രധാന വിവരം ഈ മൊഴിയുടെ ഭാഗമായി ധർമ്മരാജൻ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ കൊടകര കുഴൽപ്പണക്കേസ് അന്വേഷിച്ച VK രാജുവിന് നൽകിയ മൊഴിയിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. അതിൻ്റെ പ്രധാന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു സുരേഷ്ജി.